ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഗ്രിടെക് മീഡിയ. അഗ്രികൾച്ചർ റിലേറ്റഡ് അല്ലാതെ ടെക്നോളജി പരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് റെഡ്മി നോട്ട് 7 പ്രോ എന്ന മൊബൈലാണ്. ഇതിന്റെ ഫീച്ചേഴ്സ്, ഇതിന്റെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. ഇത് നമ്മൾ എത്തുന്നതിന് വേണ്ടി കുറച്ച് ലേറ്റായി. ഓൺലൈനിലെല്ലാം സാധനം വളരെ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് ലേറ്റ് ആയത്. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇനി അൺബോക്സിംഗിലേക്ക് പോവാം. അൺബോക്സിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ഇതിൻ്റെ ബോക്സിലെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇത് ഇതിൻ്റെ മേലെ തന്നെ എഴുതിയിട്ടുണ്ട്, റെഡ്മി നോട്ട് 7 പ്രോ. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറയുടെ 48 MP ക്യാമറയാണ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലെ കമ്പനി നെയിം, കമ്പനി ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ, ബാക്ക് സൈഡ് ഇത് ക്വാൽകോം സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് കാണിച്ചിട്ടുണ്ട്, 16 cm ആണ് ഇതിൻ്റെ സൈസ് കാണിച്ചിരിക്കുന്നത്. ഫുൾ HD ആണ്. അതുപോലെ ഇതിൻ്റെ ബാറ്ററിയുടെ സ്പെക്സ് എന്ന് പറയുന്നത് 4000 mAh ബാറ്ററിയാണ്, ഹൈ കപ്പാസിറ്റി ബാറ്ററിയാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്, ഇത് നമുക്ക് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന സാധനമാണ്. നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗിലേക്ക് കടക്കാം. ഇതിനകത്ത് ഒരു കവറും കൊടുത്തിട്ടുണ്ട്. ഈ കവറിനകത്ത് എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിന് ഒരു കവറ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു കവർ ലഭിക്കുന്നുണ്ട്. ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു കവറാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഔ, സൂപ്പർ. ഇതാണ് മൊബൈൽ. മൊബൈലിൻ്റെ ഫ്രണ്ടിൽ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ പുറത്ത് അതിൻ്റെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ റെഡ്മിയുടെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല മൊബൈലാണ് ഈ റെഡ്മി 7 പ്രോ എന്ന് പറയുന്നത്. മാരക ലുക്കാണ് സാധനം. ഇതിൻ്റെ ക്യാമറ ഡ്യുവൽ ക്യാമറയാണ്, ബാക്ക് ക്യാമറ. അതുപോലെ തന്നെ ഫ്ലാഷ് എല്ലാം ഇവിടെ അവൈലബിൾ കാണാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മൊബൈല് ഇത് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ലോക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം. ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഇതിൽ ഏകദേശം അത്യാവശ്യമായ ചില ആപ്ലിക്കേഷനുകളൊക്കെ ഇതിനകത്ത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്കതിൻ്റെ സെറ്റിംഗ്സിൽ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സാധാരണ ആൻഡ്രോയിഡ് ഫോണിൽ കാണുന്ന എല്ലാതര ഫീച്ചേഴ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതിനകത്ത് നമുക്ക് സ്റ്റോറേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റോറേജ് ഞാൻ എടുത്തിരിക്കുന്നത് മൊബൈൽ 128 GB ആണ്. അതിനകത്ത് ഓൾറെഡി കുറച്ച് GB യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പം 112 GB മിച്ചമാണ് അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഇതിനകത്ത് ഉള്ള മറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, അതുപോലെ ഇതിൻ്റെ കവർ, ഇതിൻ്റെ കവർ എന്ന് പറയുന്നത് ഒരിക്കലും ഇതിൻ്റെ മൊബൈലിൻ്റെ ക്യാമറയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല. ക്യാമറ കുറച്ച് പുറത്തേക്ക് തള്ളിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്യാമറയ്ക്ക് വേണ്ടി വേറൊരു കവർ യൂസ് ചെയ്തിട്ടുണ്ടായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ക്യാമറ സ്ക്രാച്ച് ആകുന്നതിന് കാരണമാകും. പിന്നെ അതുപോലെ തന്നെ ഫിംഗർ പ്രിൻ്റ്, അത് നല്ല സ്പീഡാണ് ഫിംഗർ പ്രിൻ്റ് സ്ക്രീൻ ടച്ചിങ്. അതുപോലെ മറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഇത് 2 types മൊബൈൽ അവൈലബിൾ ആണ് നിലവിൽ, 2 features കൂടി. അതായത് 6 GB റാമ്, അതുപോലെ 128 GB സ്റ്റോറേജോട് കൂടി മൊബൈൽ അവൈലബിൾ ആണ്. ഞാൻ എടുത്തിരിക്കുന്ന മൊബൈൽ ഇതാണ്. അതുപോലെ തന്നെ അത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. 256 GB വരെ അത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 16,999 ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇതേ സെയിം ഫീച്ചേഴ്സോടുകൂടി ഏകദേശം മറ്റൊരു മോഡലും കൂടി ഇറക്കിയിട്ടുണ്ട്. അത് 4 GB റാമ്, അതുപോലെ തന്നെ 64 GB സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് അതിനുള്ളത്. പിന്നെ അതിനും ഇതുപോലെ തന്നെ 256 വരെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. പിന്നെ നിലവിൽ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 13,999 ആണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ട് മൊബൈലിൻ്റെയും രണ്ട് മോഡലിൻ്റെയും കമ്പയർ ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ
രണ്ടിനും കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ക്യാമറ 48+5 ആണ് ബൈക്ക് ക്യാമറ എന്ന് പറയുന്നത്. അതുപോലെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 13 GB ആണ്. അപ്പം രണ്ട് ക്യാമറകളും രണ്ട് മോഡലുകൾക്കും സെയിം ആണ്. അതുപോലെ വേറൊരു ഫീച്ചർ ഒരുപോലെയുള്ളതെന്ന് പറയുന്നത് രണ്ടിനും സിമ്മിന്റെ കാര്യമാണ്. ഒന്നുകിൽ രണ്ട് മൈക്രോ സിം ഇടാം, അല്ലെങ്കിൽ ഒരു സിമ്മ് പ്ലസ് ഒരു മെമ്മറി കാർഡ്, അതാണ് ഇടാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കളറുകൾ എന്ന് പറയുന്നത് മൂന്ന് കളറുകളിൽ നമ്മുടെ മൊബൈൽ അവൈലബിൾ ആണ്. റെഡ് കളറിൽ അവൈലബിൾ ആണ്, അതുപോലെ ബ്ലൂ, ബ്ലാക്ക്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന മോഡൽ എന്ന് പറയുന്നത് ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് കളറാണ് മറ്റു കളറുകളെ അപേക്ഷിച്ച് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടത്. അതുകൊണ്ട് ബ്ലാക്ക് കളറാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് റെഡ്മി നോട്ട് 7 പ്രോയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഈ ഒരു റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു ആൻഡ്രോയിഡ് ഫോണാണ് റെഡ്മി നോട്ട് 7 പ്രോ. അപ്പം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ ഇതിൽ നല്ല വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.